Hello, welcome back to Man's Art and Craft. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പോട്ട് നമ്മൾ പെയിൻറ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ പോട്ടിൽ പെയിൻറ് ചെയ്യാനാണ് കാണിക്കുന്നത്. അതും മ്യൂറലിലെ ഡിസൈൻസും പിന്നെ ഒരു മ്യൂറലിൽ തന്നെ ഒരു ഫേസും ആണ് കാണിക്കാൻ പോകുന്നത്. അത് ഞാൻ ഈ പ്രാവശ്യം കാണിക്കുന്നില്ല, നെക്സ്റ്റ് വീഡിയോയിലേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഈ വീഡിയോയിൽ എങ്ങനെ അതിന് വേണ്ടിയിട്ട് പോട്ടിനെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏത് വർക്കാണെങ്കിലും, ഇപ്പോൾ പെയിൻറ്റിങ് ആണെങ്കിലും അല്ലെങ്കിൽ സെറാമിക് വർക്കാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എംസിയിൽ വെച്ചിട്ടോ എന്ത് ടൈപ്പ് നിങ്ങൾ പോട്ടിൽ ചെയ്താലും അതിന് മുമ്പ് നിങ്ങൾ പോട്ടിനെ പ്രിപ്പയർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ സൈസിലോ ഉള്ള പോട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ പെയിൻറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത്തിരി നല്ല പോട്ട് തന്നെ സെലക്ട് ചെയ്യുക. കാരണം ഒത്തിരി ഡാമേജ് ആയതോ അല്ലെങ്കിൽ ഹോൾസ് ഉള്ളതോ ഒന്നും ആയിട്ടുള്ള പോട്ട് എടുക്കരുത്. ബാക്കി എംസിയിൽ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ എംസിയിൽ വെച്ച് തന്നെ അതിനെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഉള്ളത് ചെയ്യാനായിട്ടാണെങ്കിൽ നിങ്ങൾ നല്ല ഒരു പോട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ നല്ലതുപോലെ വെള്ളത്തിൽ മുക്കി വെക്കണം. അപ്പം വലിയ പോട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു ബക്കറ്റിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നല്ലതുപോലെ ഇറക്കി വയ്ക്കുക. ഈ പോട്ട് മുങ്ങിയിരിക്കുന്ന രീതിയിൽ എടുക്കുക. ഞാനിപ്പോൾ ഇത് ചെറിയ പോട്ടുമാണ്, പിന്നെ ഷൂട്ടിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചതുകൊണ്ട് ഞാൻ ചെറിയ ഒരു പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വലിയ ബക്കറ്റിൽ വെക്കാനില്ല, അപ്പോൾ നിങ്ങൾ ചെറിയ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പോട്ടാണെങ്കിൽ ഞാനിപ്പോൾ ഒരു വശം മൊത്തം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക അല്ലേ, കുറച്ച് കഴിയുമ്പോൾ അതിനൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. അങ്ങനെ തിരിച്ച് ഒരു 4-5 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പകുതി ദിവസമൊക്കെ ഞാൻ മുക്കി വെക്കാറുണ്ട്. നല്ലതുപോലെ ഈ പോട്ടിനകത്തേക്ക് വെള്ളം കയറണം. ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുള്ള ഒരു പോട്ടിൽ പെയിൻറ്റ് ചെയ്യുമ്പം എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് കുറച്ച് മതിയാവും. ഇപ്പം നമ്മൾ കറി വെക്കാനാണെങ്കിലും ചട്ടി എടുക്കുമ്പോൾ നമ്മൾ പഴകിച്ചെടുക്കും അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യുമ്പോഴും നമ്മൾ ഡയറക്റ്റായിട്ട് പോട്ടിലേക്ക് പെയിൻറ്റ് അടിക്കുമ്പോഴത്തേക്ക് പെയിൻറ്റ് നന്നായിട്ട് വലിച്ചെടുക്കും പോട്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ കുറേ നേരം വെള്ളത്തിൽ മുക്കി എടുത്തിട്ട് അതിനൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം അതിന് ശേഷം ഇപ്പം നമ്മൾ ഇപ്പം ഞാനിത് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞു. അതിനുശേഷം അതിനെ പുറത്തെടുത്തിട്ട് നല്ലതുപോലെ ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ചെടുക്കണം. നന്നായിട്ട് വെള്ളം തുടച്ചെടുക്കുക. പോട്ട് നല്ലതുപോലെ തുടച്ചതിന് ശേഷം നിങ്ങൾ സാൻഡ് പേപ്പർ എടുക്കുക. സാൻഡ് പേപ്പർ കൊണ്ട് ഈ പോട്ടിനെ നല്ലപോലെ ഉരച്ച് പോളിഷ്ഡ് ആക്കി എടുക്കുക. നല്ല പോളിഷ്ഡ് ആക്കണം, എങ്കിൽ കൂടിയും മണ്ണിൻ്റെയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കറിച്ചട്ടി പോലെയല്ല, ബാക്കി പോട്ടൊക്കെ ചെറിയ ചെറിയ തരികളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടാവും. അതിനെല്ലാം നല്ലതുപോലെ ഉരച്ച് കളഞ്ഞ് നന്നായിട്ട് പോളിഷ്ഡ് ആക്കി എടുക്കുക. സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചതിന് ശേഷം ഇതിനെ വീണ്ടും ഉണങ്ങിയ തുണി വെച്ച് നല്ലതുപോലെ തുടച്ച് കളയുക. നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് ഉരയ്ക്കുമ്പോൾ ആ പൊടിയെല്ലാം പോകാനായിട്ടാണ് ഇപ്പോൾ നമ്മുടെ പോട്ട് പെയിൻറ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ചില ആൾക്കാർ ഇങ്ങനെ പോട്ടിനകത്തേക്ക് ഡയറക്റ്റായിട്ട് ഫാബ്രിക് പെയിൻറ്റോ അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റോ അടിക്കുന്നത് കാണാറുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, പോട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അടിക്കാനായിട്ട്. പക്ഷേ നമുക്ക് ഡയറക്റ്റായിട്ട് അക്രിലിക് അല്ലെങ്കിൽ ഫാബ്രിക് അടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പെയിൻറ്റ് ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ ഒന്നോ രണ്ടോ കോട്ടൊക്കെ അടിക്കേണ്ടി വരും. അതിന് പകരം നമ്മൾ ഡിസ്റ്റംബർ അല്ലെങ്കിൽ ഇൻറ്റീരിയർ എമൽഷൻ അടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പെയിൻറ്റ് എടുത്താൽ മതിയാവും. ഇപ്പം ഞാനിവിടെ ഡിസ്റ്റംബറാണ് എടുക്കുന്നത്. ഞാൻ ഒരു സ്പൂണിന് ഒരു 6 സ്പൂണ് വെള്ളം എന്നുള്ള രീതിയിൽ ഡിസ്റ്റംബർ എടുത്ത് കലക്കുക. എന്നിട്ട് അതിനെ വലിയ ബ്രഷ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഇപ്പോൾ അടിക്കുന്നത് പോലെ തന്നെ അടിക്കുക. അപ്പം ഇത് ഒത്തിരി ലൈറ്റ് അടി, ഇപ്പോൾ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈറ്റായിട്ട് തോന്നും, പക്ഷേ ഒരു പ്രാവശ്യം അടിച്ച് ഉണങ്ങിയതിന് ശേഷം ഒരു 3-4 കോട്ട് അടിച്ചു കൊടുക്കുക. അപ്പം പ്യുവറായിട്ട് വൈറ്റ് ആകുന്നത് വരെ നിങ്ങൾ അടിക്കണം. അപ്പം പെട്ടെന്ന് തന്നെ ഇത് വെള്ളം വലിച്ചെടുക്കും പോട്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോട്ട് അടിച്ചതിന് ശേഷം ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അടിച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതങ്ങ് ഉണങ്ങുന്നത് കാണാം. അപ്പോൾ അടുത്ത കോട്ട് അടിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ പോട്ടിനെ ഫുൾ അടിച്ച് വൈറ്റ് കളറാക്കി റെഡിയാക്കി വെക്കുക. ഡിസ്റ്റംബർ അടിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തിക്കായിട്ട് അടിക്കരുത്. ഞാൻ പറഞ്ഞ റേഷ്യോയിൽ തന്നെ വെള്ളം എടുക്കണം. അതായത് 1 സ്പൂണിന് 6 അല്ലെങ്കിൽ 8 സ്പൂൺ വെള്ളം എടുത്തിട്ട് ലൈറ്റായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് അടിക്കണം. 2-3 കോട്ട് അടിച്ചാലും കുഴപ്പമില്ല, പക്ഷേ തിക്കായിട്ട് ഒരു കോട്ട് അടിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പൊട്ടലുകൾ പോലെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അതിൻ്റെ പുറത്ത്. പിന്നെ അത് പൊളിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ റേഷ്യോയിൽ തന്നെ എടുക്കുക.
നമ്മുടെ പോട്ട് വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതൊരു മ്യൂറൽ വർക്കിൻ്റെ ഡിസൈനാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരേപോലെ ഡിസൈൻ വരാനായിട്ട് ടേപ്പിൽ അളന്ന് തന്നെ എടുക്കണം. അപ്പോൾ ഞാൻ ഏറ്റവും അടിയിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എൻ്റെ ഒരു ഇഷ്ടത്തിനുള്ള ഒരു സൈസാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈനിൻ്റെ സൈസ് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക. അങ്ങനെ ഫുള്ള് മാർക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു സൈഡിൽ നീളം കൂടി നീളം കുറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ അതേപോലെ അളന്നിട്ട് ഫുൾ ഡിസൈൻ ഞാൻ നിങ്ങളെ വരച്ച് കാണിക്കാം. നിങ്ങൾ നിങ്ങളുടെ പോട്ട് വരച്ച് റെഡിയാക്കി വെക്കുക. ഇനി വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ യെല്ലോ കാർബൺ ഉപയോഗിച്ചിട്ട് പിക്ചർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ ട്രേസ് ചെയ്യുക. അതുമാത്രമല്ല, ഇപ്പോൾ ഡിസൈൻ നിങ്ങൾക്ക് വരയ്ക്കണം. അപ്പോൾ ഡിസൈൻ വരയ്ക്കണമെങ്കിൽ ഒരേപോലെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. അതിനൊരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ കട്ടിയുള്ള ഹാർഡ് ബോർഡ് പേപ്പറിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ വരച്ചെടുക്കുക. എന്നിട്ട് ആ ഡിസൈൻ ഇങ്ങനെ വെച്ച് ഒരേപോലെ വരച്ച് പോയാൽ മതി. ഇപ്പോൾ ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കണം. ആ ഓവൽ ഷേപ്പിൻ്റെ ഷേപ്പിലുള്ള ഒരു ഹാർഡ് ബോർഡ് അല്ലെങ്കിൽ ബേസ് ബോർഡ് കട്ട് ചെയ്യുക. എന്നിട്ട് ആ ഓവൽ ഷേപ്പ് വെച്ച് വരച്ച് കൊടുത്താൽ മതി. അങ്ങനെയും നമുക്ക് ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാം. പോട്ടിൽ മ്യൂറൽ പെയിൻറ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പോട്ട് റെഡിയാക്കി ഡിസൈൻ വരച്ച് വയ്ക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യമേ ചെയ്യുന്ന ഡിസൈനാണ്. അപ്പോൾ ഡിസൈനിന് വേണ്ടിയിട്ട് വളരെ ചെറിയ പോട്ട് നിങ്ങളെടുക്കുക. ആദ്യമേ ഞാൻ ആ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കാണിച്ച ആ കുട്ടി പോട്ടില്ലേ, അതേ ടൈപ്പുള്ള പോട്ട് എടുക്കുക. അങ്ങനത്തെ 1-2 എണ്ണത്തിൽ നിങ്ങൾ ആദ്യം ചെയ്ത് നിങ്ങളുടെ കൈ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഫിഗർ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഫിഗർ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്ന പോട്ട് സിലിണ്ടറിക്കൽ ഷേപ്പാണെങ്കിൽ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് കുറച്ച് ഈസി ആയിരിക്കും. അങ്ങനത്തെ ഷേപ്പ് ഉള്ള പോട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ എടുക്കുക. എല്ലാ തവണയും പറയുന്നത് പോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാനും നിങ്ങളെ മ്യൂറൽ പഠിപ്പിക്കാനായിട്ട് മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇനി നിങ്ങൾ ഞാൻ ഈ ഡിസൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഞാൻ ആ ലൈൻ വരച്ച് അതിൻ്റെ അകത്ത് തന്നെ മാക്സിമം ആ ഡിസൈൻ നിൽക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ സൈസിൽ ഡിസൈൻ എടുത്ത് വരയ്ക്കുക. നിങ്ങളെ പഠിപ്പിക്കാനായിട്ടുള്ള 2 ഡിസൈനും ഞാനിപ്പോൾ പോർട്ട് വരച്ചിട്ടുണ്ട്. ഒന്നിലൊരു ഡിസൈനും ഒന്നിലൊരു ഫേസും ആണ് വരച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ കാണിക്കുന്നതാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ബുധനാഴ്ച ഞാൻ ക്യാൻവാസിലെ മ്യൂറലാണ് കാണിക്കുന്നത്. നമ്മളുടെ ഗണപതിയുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്റ്റേജ് ഞാൻ നെക്സ്റ്റ് ബുധനാഴ്ച കാണിക്കും. അതിനുശേഷം സൺഡേ ആയിരിക്കും ഈ പോർട്ടിലെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.